നിയമസഭയിലേക്ക് പോകുന്നു. സഭാ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയാണ് തുടങ്ങുന്നത്. വിദേശ സർവകലാശാല, സ്വകാര്യ സർവകലാശാല തുടങ്ങാനുള്ള നീക്കത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ബുധനാഴ്ചത്തെ മറുപടിയിലായിരിക്കും ധനമന്ത്രി അക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കാൻ പോകുന്നത്. നിയമസഭയിൽ നിന്ന് കെ സി ബിബിൻ നമുക്കൊപ്പമുണ്ട്. ബിബിൻ, എന്താണ് ഇപ്പോൾ നിയമസഭയിലുള്ള നടപടികൾ? ഒപ്പം ഈ വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ മുന്നണിക്കകത്തു നിന്ന് തന്നെ സി പി ഐ അടക്കം വലിയ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് സാധ്യത? ഞാനിപ്പോൾ ചോദ്യോത്തരവേള ആരംഭിച്ചിരിക്കുന്നു. മന്ത്രി ജി ആർ അനിൽ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. ആരോഗ്യമന്ത്രിയും തദ്ദേശ മന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് ഇന്ന് ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് റേഷൻ വ്യാപാരികൾക്കുള്ള കുടിശ്ശിക, അവർക്ക് വരുത്തി വെച്ചിരിക്കുന്ന കുടിശ്ശിക സർക്കാർ നൽകിയിട്ടില്ല. കോവിഡ് കാലം മുതലുള്ള കുടിശ്ശികയുണ്ട്. അവരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മന്ത്രി അതിന് മറുപടി നൽകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബജറ്റിന് ശേഷമുള്ള പൊതു ചർച്ച ആരംഭിക്കുകയാണ്. ബജറ്റിൽ വലിയ തരത്തിലുള്ള അനീതി തങ്ങളോട് കാണിച്ചു എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ തന്നെ സി പി ഐ ഉയർത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വലിയ ചർച്ചകളിലേക്ക് പോകും ഈ ദിവസങ്ങൾ. 3 ദിവസമാണ് ബജറ്റിന്മേലുള്ള ചർച്ച നടക്കുന്നത്. അതിൽ തന്നെ നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച് വലിയ വിവാദമായിട്ടുള്ള വിദേശ സർവകലാശാല, സ്വകാര്യ സർവകലാശാല തുടങ്ങിയ കാര്യങ്ങളിൽ എന്ത് നിലപാട്, അതിൽ ഉറച്ചു നിൽക്കുമോ അല്ലെങ്കിൽ പിൻവലിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ഇന്ന് ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം വയനാട്ടിലെ ഈ ആനയുടെ, കട്ടാനയുടെ ആക്രമണവും അവിടെ ഉണ്ടായ മരണവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത വിധമുള്ള ആശങ്കയുണ്ട്. അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് കൽപ്പറ്റയിൽ നിന്നുള്ള അംഗം ടി സിദ്ദിഖ് ആവശ്യപ്പെടുക. അദ്ദേഹമാണ് ഇന്ന് നോട്ടീസ് നൽകുന്നത്. ഏതായാലും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങൾ ഈ ഇത് സംബന്ധിച്ചുള്ള സാങ്കേതിക കാരണങ്ങളായിരിക്കും. പ്രത്യേകിച്ചും അന്തർ സംസ്ഥാന പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. മാത്രമല്ല ഇങ്ങനെ മയക്ക് വെടിവെച്ച് പെട്ടെന്ന് കൂടുതൽ കൂടുതൽ വന്യമൃഗങ്ങളെ വരുതിയിലാക്കുന്ന സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കും. പക്ഷേ മന്ത്രി അവിടെ സന്ദർശിച്ചില്ല തുടങ്ങിയുള്ള ആരോപണങ്ങളിലേക്ക് കടക്കും പ്രതിപക്ഷം. അത് ആ നിലയിൽ വലിയ ചൂടേറിയ ഒരു ചർച്ചയും വാഗ്വാദങ്ങളും ഇന്ന് സഭയിൽ നമുക്ക് കേൾക്കാൻ കഴിയും. ശരി, കെ സി ബിബിൻ.